എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിന് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു പൈനാപ്പിളിൻ്റെ ഒരു കാൽ ഭാഗം മുറിച്ച് വെച്ചിട്ടുണ്ട്. ചെറുതായി മുറിച്ച് വെച്ചതാണ് പൈനാപ്പിളിൻ്റെ പീസുകൾ. അതുകൂടാതെ മറ്റൊരു പ്ലേറ്റിൽ രണ്ട് പേരക്ക പഴുത്തതാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. കൂടാതെ ഒരു ആപ്പിളും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഈ പൈനാപ്പിള് പഞ്ചസാര ചേർത്ത് അടിച്ച് അരിച്ചെടുക്കാം. ശേഷം ഇതും കൂടി അടിച്ച് ഇത് വേറെ അടിച്ച് അതും മിക്സ് ചെയ്ത് ഒരു സ്പെഷ്യൽ ജ്യൂസാണ്. നമുക്ക് എങ്ങനെയാണ് നോക്കാം. ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയിലേക്ക് ഈ പൈനാപ്പിൾ എടുത്ത് ചേർക്കാം. ആവശ്യത്തിന് തണുത്ത വെള്ളം. വെള്ളം എത്ര വേണമെങ്കിലും ചേർക്കാൻ പറ്റും. പിന്നെ പഞ്ചസാര. ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. ഈ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് തയ്യാറാക്കിയ ജ്യൂസ്. ഇനി ഇതേ മിക്സിയിലേക്ക്, മിക്സി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ പേരക്കയും ആപ്പിളും കൂടി അടിക്കണം ഈ മിക്സിയിലേക്ക് തന്നെ. സാധാരണ നമ്മൾ പേരക്ക ജ്യൂസൊക്കെ അടിക്കുമ്പോൾ പാല് ചേർക്കാറുണ്ട്. പക്ഷേ ഈ ജ്യൂസിൽ പാല് ചേർക്കണ്ട എന്ന പ്രത്യേകത ഉണ്ട്. പിന്നെ പൈനാപ്പിൾ ജ്യൂസിൻ്റെ അളവ്, ക്വാണ്ടിറ്റി കൂടുകയും ചെയ്യും. ഇത് ചേർക്കുമ്പോൾ നല്ല തിക്നെസ് വരും ജ്യൂസിന്. എത്ര ആൾക്കാർ നമ്മുടെ വീട്ടിൽ വരുന്നു എന്നാലും ഇങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുത്താൽ ഒരുപാട് ക്വാണ്ടിറ്റി കിട്ടുകയും ചെയ്യും. സ്പെഷ്യൽ ടേസ്റ്റുള്ള ജ്യൂസുമായി. ഞാനിത് വീട്ടിൽ വന്ന എൻ്റെ ഗസ്റ്റുകൾക്ക് തയ്യാറാക്കി കൊടുത്തതാണ്. അവരുടെ നല്ല റിസൾട്ട്, അഭിപ്രായം കിട്ടിയതിൻ്റെ പേരിലാണ് ഞാനിത് യൂട്യൂബിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞ് ധൈര്യമായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്, നിങ്ങൾക്ക് അത് പരിചയപ്പെടുത്താൻ പറ്റിയ ഒരു ജ്യൂസാണ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് ഇത് വേറെ ഒന്ന് അടിച്ച് അരിച്ചെടുക്കാം. നമ്മുടെ പേരക്ക ആപ്പിൾ ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. ഇതിപ്പോൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസാണത്. ഈ പൈനാപ്പിൾ ജ്യൂസിൻ്റെ മേലേക്ക് തന്നെ ഒരു അരിപ്പ വെച്ച് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പേരക്ക ആപ്പിൾ ജ്യൂസ് അത് നന്നായിട്ട് അരിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഞാൻ പറഞ്ഞതുപോലെ ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർക്കാം, കാരണം പേരക്ക ആവുമ്പോൾ നല്ല തിക്നെസ് ഉണ്ടാവും. അപ്പം അത്ര കട്ടി നമുക്ക് ഈ ജ്യൂസിന് ആവശ്യമില്ല. ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരിച്ചെടുക്കണം. പേരക്കയൊക്കെ അരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ അരിപ്പയിലേക്ക് തന്നെ നമ്മൾ 1/2 ചെറുനാരങ്ങ, അതാണ് ഈ ജ്യൂസിൻ്റെ പ്രത്യേകത. 1/2 ചെറുനാരങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ പുതിനയും. ഇതും കൂടി ചേർക്കുമ്പോൾ ഈ ജ്യൂസിന് പ്രത്യേക ഫ്ലേവറും ആണ് വരുന്നത്, നല്ല ടേസ്റ്റും. ഇതിങ്ങനെ വെക്കുമ്പോൾ അരിപ്പയിലൂടെ ആകുമ്പോൾ ഇതിൻ്റെ കുരുവൊന്നും അതിനകത്തേക്ക് വീഴാതെ നമുക്ക് എടുക്കാം. ഇപ്പം നമ്മുടെ ജ്യൂസ് തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ളത് അല്പം പുതിന ഇലയാണ്. പുതിന ഇല ചെറുതായി അരിഞ്ഞിട്ടതാണ്. ഇതിങ്ങനെ മിക്സിയിൽ അടിക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഒപ്പം അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവർ അങ്ങനെ തന്നെ മാറിപ്പോവും, പുതിനയുടെ ടേസ്റ്റ് ശരിക്ക് കിട്ടൂല നമുക്ക്. അപ്പം ഇങ്ങനെ അരിഞ്ഞിടുമ്പോൾ ഇതിൻ്റെ ആ മണം ശരിക്കും അതിനകത്തേക്ക് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇപ്പം നമ്മൾ തയ്യാറാക്കിയ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് പകർത്താൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് ഗ്ലാസ്സിലേക്ക് അല്പം മാതളം ചേർത്ത് കൊടുക്കണം. ഇതുകൂടാതെ കസ്കസ്, കറുത്ത കസ്കസും കൂടി ചേർക്കുമ്പോൾ ജ്യൂസിന് ഒരു നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. നമ്മൾ തയ്യാറാക്കിയ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലായി മാതളവും പുതിന ലീഫും വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഇത് കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ നല്ല രുചികരമായ ജ്യൂസാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിൽ വന്ന് ഗസ്റ്റുകൾ അവർക്ക് ഒരുപാട് ഇഷ്ടമായി. വീണ്ടും വീണ്ടും ആവശ്യപ്പെടുക കൂടി ചെയ്തു കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിത്
തയ്യാറാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, പറയാറുള്ളത് പോലെ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും.